ദിവസവും വീട്ടിൽ ഭക്ഷണം കുക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും നിർബന്ധമായിട്ട് കാണുന്നൊരു വീഡിയോ ആണ്. കാരണം കുക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് വാർക്കുക അല്ലെങ്കിൽ ഊറ്റുക. നമ്മുടെ നാട്ടിൽ ഊറ്റുക എന്ന് പറയും, പല സ്ഥലങ്ങളിൽ പലതാണ് പറഞ്ഞാൽ വാർക്കുക എന്ന് പറയും. ഇപ്പോൾ ഈ ചോറ് വാർക്കുന്ന സമയത്ത് ഒന്നുകിൽ കൈ പൊള്ളും, അല്ലെങ്കിൽ അത് മറിഞ്ഞ് നമ്മുടെ ദേഹത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്, അതായത് മുകളിലത്തെ അടപ്പ് തെറിച്ചിട്ട് പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് മറിച്ചിടാൻ പറ്റും. ഇപ്പം എന്നെ പോലുള്ള ആൾ ചെയ്യുന്നത് അരിപ്പ പോലുള്ള പാത്രമുണ്ടല്ലോ, അതായത് ഹോൾസ് ഒരുപാടുള്ള പാത്രമുണ്ടല്ലോ, അതിലേക്ക് ചോറ് കമത്തി ഇട്ടിട്ട് അതിൽ നിന്ന് വെള്ളം പോയതിന് ശേഷം അത് എടുക്കുകയാണ് പതിവ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മറിച്ചിടാൻ അറിയത്തില്ല, വാർക്കാനോ ഊറ്റാനോ അറിയത്തില്ല. പകരമായിട്ട് കണ്ണാപ്പാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, അല്ലെങ്കിൽ ഒരുപാട് ഹോളുള്ള പാത്രം, അതിലേക്ക് നമ്മൾ ചോറ് മറിച്ചിടും. അതിൽ നിന്ന് വെള്ളം മുഴുവൻ ഊറിപ്പോയതിന് ശേഷം ആ ചോറെടുക്കും. ഇതാണ് മിക്കഴും ഇപ്പോഴുള്ള എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, കൈ പൊള്ളാതിരിക്കാൻ ചെയ്യുന്നൊരു മാർഗ്ഗമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് സമയം കളയാതെ വെറുതെ സിങ്കിലോട്ട് ഇറക്കി വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതെന്ന് കാണിച്ചുതരാം. ഇതിപ്പോൾ നമുക്ക് വാർക്കേണ്ട അല്ലെങ്കിൽ ഊറ്റേണ്ട പാത്രമാണ്. അപ്പം നമ്മളിത് സാധാരണ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ മറിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വല്ലതും സൈഡിലോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെ മറിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എനിക്കും വലിയ വശമില്ലാത്തൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു ഞാൻ കിഴത്തിയുള്ള പാത്രത്തിലോട്ടാണ് ഇടുന്നത്. അവിടെയാണ് നമ്മൾക്ക് ഇതിൻ്റെ യൂസ്. ഇതാ ഇത് നമ്മൾ സിങ്കിലേക്ക് ഇറക്കി വെക്കുക. നമ്മൾ ഈ ചൂട് വെള്ളമാണ് ഇത് നമ്മുടെ ഈ പൈപ്പിലൂടെ താഴേക്ക് പോകേണ്ടത്. അവിടുത്തെ പൈപ്പ് അത് ഉരുകി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഈസിയായിട്ട് അറിയാം, ഇതൊന്ന് തുറന്ന് വീഴണം. നമ്മുടെ വെള്ളത്തിൻ്റെ കൂടെ ഇതുകൂടെ ഒഴുകി പോകുന്ന രീതിയിൽ, തണുത്ത വെള്ളം കൂടെ പോകുന്ന രീതിയിൽ, കാരണം ഈ തിളച്ച വെള്ളം വീഴുമ്പോൾ അതുകൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ മറിച്ചിടാം, അതിന് ശേഷം ദാ കൂടെ നമ്മൾ ഇതും കൂടി തുറന്നു വിടുക. കാരണം ചൂട് അത്രയും ചൂടുവെള്ളം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാം ആ ഒരു കലത്തിൽ നിന്നിട്ട് വെള്ളം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആവി പറഞ്ഞു അത് ഫുള്ള് പോകുന്നത്. ഇപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു പൈപ്പ് കൂടി തണുത്ത വെള്ളം കൂടി ഒഴിച്ചു വേണം, കാരണം നമ്മുടെ സിങ്കിലേക്ക് തിളച്ച വെള്ളമായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ഇങ്ങനെ തന്നെയായിരിക്കും ഊറ്റുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ, നാട്ടിൻപുറത്താണെങ്കിൽ ഇങ്ങനെ സിങ്കിലായിരിക്കത്തില്ല ഊറ്റുന്നത്. ഒരുപാട് പെടുന്ന കഷ്ടപ്പെടേണ്ട, കൈ പൊള്ളില്ല, ഒരു കാര്യമില്ല, വളരെ ഈസിയാണിത്. അപ്പോൾ ഇതൊരു ചെറിയ കലത്തിൽ മാത്രമല്ല നടക്കുന്നത് കേട്ടോ, വലിയ വലിയ പാത്രങ്ങളിൽ നടക്കും. ഞാനിപ്പോൾ ഇത് ആദ്യം ഇങ്ങ് ഉയർത്തിയെടുക്കാം, ഇത് എടുക്കാം. ഇത് പൂർണ്ണമായിട്ടും ഊറി വന്നിട്ടില്ല, നമുക്കത് ചെയ്യാം. അതിന് മുമ്പായിട്ട് അതിന് വേറൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അത് ഊറ്റിയതാണ് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ ഇത് ഇപ്പം എം ടി ആയിട്ടുള്ള അകത്തൊന്നും ഇല്ലാത്തൊരു പാത്രമാണ്. ഇപ്പോൾ വലിയൊരു പാത്രം, ഇപ്പം ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു റൈസ് ആ ഒരു വെള്ളം ഊറ്റിക്കളയുന്നവർക്കാണെങ്കിലും എന്താ, അതും ഇതേപോലെ വലിയ പാത്രവും വെക്കാൻ. ഇപ്പം ഇത് കാണിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സൈസിലുള്ള കലയെ പറ്റത്തുള്ളൂ, അങ്ങനെയല്ല, ചെറുതും വലുതും എല്ലാം പറ്റും. ഇവിടെ വെച്ചതിന് ശേഷം ഇതുപോലെ മറിച്ചിടാൻ പറ്റും. ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് മറിച്ചിടാൻ പറ്റും. ഇപ്പോൾ വെയിറ്റ് ഇല്ലാതിരിക്കുന്നതാണ്, വെയിറ്റോട് കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇതുവഴി താഴേ കൂടെ വെള്ളം താഴേക്ക് പൊക്കണം, വളരെ ഈസിയാണ്. ഇപ്പം ഇതിലിപ്പം ഇവിടേക്ക് വെള്ളം വീഴും, എന്നാലും ഞാൻ ഇതൊന്ന് സിങ്കിലിരുന്നപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം ഇതാ ഇങ്ങനെ ഇറക്കണ്ടോ, വെള്ളം പോകുന്നുണ്ടോ, അത് ഞങ്ങൾക്ക് വെള്ളം തീരുന്നതിന് മുന്നേ ആണ് എടുത്ത് വെച്ചേണ്ടോ. ഇങ്ങനെ വെള്ളം ഊറിപ്പൊക്കൊണ്ടേയിരിക്കും. നമുക്ക് നമ്മുടെ ടൈം ആകുമ്പം ഈസി ആയിട്ട് അതെടുത്ത് മാറ്റാം. ഇത് സിങ്കിൽ വെച്ചാണ് ചെയ്യേണ്ടത്, കാരണം നിങ്ങൾക്കത് കൃത്യമായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒന്നുകൂടെ മറിച്ചെടുത്തത്. പൂർണ്ണമായിട്ടും ഊറിപ്പോയിട്ടില്ല. ഞാൻ എന്തായാലും ഇത് തിരിച്ച് സിങ്കിലേക്ക് ഇറക്കി വെക്കുകയാണേ. ഇതാ ഞാൻ ഈസി ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് റൈസ് ഇല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. റൈസ് കാണിച്ചു തരാം, അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. റൈസ് വൺ സെക്കൻഡ്, റൈസ് ഇട്ടതാണിത്. ഇത് ഇതാ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അങ്ങ് മറിച്ചിട്ടിട്ട് നമുക്ക് അത് അതിൻ്റെ സമയത്ത് അത് അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞോളും. യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട ആവശ്യമില്ല, വാട്സപ്പിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് അവരയച്ചു തരുന്നതാണ്. ഇനി വാട്സപ്പ് അല്ല, ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റിലായിട്ട് കൊടുക്കുന്നുണ്ട്, ആമസോൺ ലിങ്ക്. അവിടെ കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ എത്തും. മറക്കണ്ട ജിൻഷാബേഷ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ജിൻഷാബേഷ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വിഷയമൊക്കെ കാണാം, അത് വരയ്ക്കും ബൈ ബൈ.